Oi, oi, oi. സംസ്കൃത പമകരി തങ്കതങ്കിണതിനകൃതിവികിടവേളം തകതം ധരി സരികമക്രചക്രതിങ്കിണ തിന്തിമിത്തലം കൃതതാളം സംസ്കൃത പമകരി തങ്കതുങ്കതിങ്കിണതിനകൃതിവികിടവേളം തകതം ധരി സരികമക്രചക്രതിങ്കിണ തിന്തിമിത്തലം കൃതതാളം ൃതമോടി തീരു സ്വർഗനഗർക്ക് ഗഞ്ചത്തെ സുന്ദിരി സത്യത്തരമൊത്തൊരു ഗഞ്ചത്തെ പിൻകതിരോരോ പഴങ്കതിരോരി മുഞ്ചത്തെ പിൻവീടുൾ മുടി വരി സംഗതി കൊണ്ടൽ രംഗത്തെ കുഞ്ഞത്തെ മുടി വന്ദിര വത്ത കറുപ്പ വിരുപ്പം പിന്നത്തെ മുടൻ വിട്ട പിന്നിട്ടത് കെട്ടിട്ടാൽ പിന്നേ അന്ന പേടിൽ വടം വഴി വരി സുന്ദ താമരി വടവട്ട സംസ്കൃത പാമകാരി തങ്കത്തുങ്കിണിതാളം ിപ്പിടിയോ അടുത്തത് നമ്മളെല്ലാം കാത്തിരുന്ന ശ്രീ നിസാം കാലിക്കറ്റിന്റെ ഒരു ചെറിയ പരിപാടിയാണ്. ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവത്തിലൂടെ പ്രഗത്ഭനായ ശ്രീ നിസാം കാലിക്കറ്റിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ ആർക്കിനെ കുറിച്ചും ബി ഡി ടിയെ കുറിച്ചും വിശദമായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ലോകത്തിലേറ്റവും അവസാനം നമുക്ക് ലഭിക്കുക നന്മയും സ്നേഹവും സൽക്കർമ്മങ്ങളും മാത്രമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബി ഡി ടി ഡി പ്രോഗ്രാം. എന്നെ ഇതിലേക്ക് മാസങ്ങൾക്ക് മുമ്പേ വാട്സപ്പിലൂടെ സൗഹൃദം പുലർത്തുകയും ഒരുപാട്
ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം ക്ഷണിച്ചതിന് ബി ഡി ടിയുടെ എല്ലാ മെമ്പർമാർക്കും, പ്രത്യേകിച്ച് വിനീഷേട്ടനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരുപാട് ജ്ഞാനമുള്ള ഫാദറിനെ പോലെയുള്ള ഒരാളുടെ കൂടെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം. അതെന്താ എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ? ഇതിന്ന് നെയ്മർ അടിച്ച ബോളല്ല, അതെൻ്റെ സ്വന്തം വയറാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ചോദിക്കാറുണ്ട് വയറ് നിറച്ച് മിമിക്രിയാണോന്ന്. സംഭവം അതൊന്നുമില്ല. അപ്പോൾ ഒരു കലാകാരന് കിട്ടുന്ന ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തോടെയുള്ള കയ്യടിയാണ്. ഇതിൽ പരം ഒരു സുഖവും സന്തോഷവും ഒരു കലാകാരന് വേദിയിൽ കിട്ടാനില്ല. ആദ്യം നമ്മളത് ചോദിച്ച് വാങ്ങിക്കും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കലാകാരന്മാരെയും, ഇവിടെയുള്ള സൗണ്ട് വർക്ക് ചെയ്യിക്കുന്നവർ പോലും അതൊരു കലയാണ്, എല്ലാ കലാകാരന്മാർക്കും കയ്യടി കൊടുക്കുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ പാട്ടുകൾക്ക് കയ്യടി അടിച്ച് ക്ഷീണിച്ചിട്ടില്ലെങ്കിൽ എനിക്കിവിടെ തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, കോമഡി ഉത്സവം എന്ന് പറയുന്ന ജനകീയമായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും, നിങ്ങളെപ്പോലെയുള്ളൊരു പ്രവാസിയാണ് ഞാൻ, ദുബായിൽ താമസിക്കുന്നു 13 വർഷമായിട്ട്, ഇപ്പോഴാണ് പുറലോകം കണ്ടത്. ഒരുപാട് സന്തോഷം കോമഡി ഉത്സവത്തിനും. ഓരോ ലൈക്കും കമൻറ്റും ഷെയറും തന്ന്, ഈ കയ്യടി തന്ന് ഇവിടെ വരെ എത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാരണം പരിപാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെല്ലാം തല്ലുകയെന്നറിയില്ല, അപ്പോൾ ഈ നന്ദി പറയാനുള്ള സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കോമഡി ഉത്സവത്തിൽ പാടിയതും പാടാത്തതുമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ലെജൻഡായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പാട്ടുകാരുടെ ശബ്ദം അനുകരിക്കാൻ ഉള്ളൊരു ശ്രമമാണ്. നേരത്തെ പറയുന്നതെല്ലാം ഒരു ശ്രമമാണ്, നമുക്ക് അവരുടെ പേര് പോലും പറയാനുള്ളൊരു യോഗ്യതയില്ല. അങ്ങനെ ആവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു കയ്യടിയുടെ തന്നാൽ അത് തുടങ്ങാനുള്ളൊരു ഊർജമാവും. സ്റ്റാർട്ട് ചെയ്യട്ടെ. താങ്ക് യു. അപ്പോ ജാനകിയമ്മയുടെ ഒരു നാല് വരിയാണ് ആദ്യം പാടുന്നത്. ദളപതി എന്ന ചിത്രത്തിലെ ഒരു തമിഴ് സോങ്ങാണ്. ഒരു പക്ഷേ നമ്മൾ ആ പാട്ടുകളൊക്കെ മറന്നുപോയി കാണും. നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പാട്ടിൻ്റെ ഒരു നാല് വരി നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ജാനകിയമ്മ. പാടി തുടങ്ങുമ്പോൾ അത് ഓക്കെ ആണെന്നൊരു 10% തോന്നിയാൽ ആദ്യം കയ്യടിച്ചാൽ അത് പാടി തീർക്കാൻ ഒരു സുഖം ഉണ്ടാവും. അവസാനത്തേക്ക് വെക്കേണ്ട, ടെൻഷനാവും. നന്നാവാത്തതുകൊണ്ടാണോ നീ കയ്യടിക്കുമോ? എന്തിനായി തടിയന് ഇത്രയും ടെൻഷൻ തരുന്നത്? അപ്പോൾ അടുത്തത് ഇളയരാജ സാറിൻ്റെ ഒരു നാല് വരി പാടുകയാണ്. തെൻപാണ്ടി ചേമയിൽ എന്നുള്ള പാട്ടായിരുന്നു കോമഡി ഉത്സവത്തിൽ പാടിയത്. അതിന് മേലാ പാടരുന്ന കുറേ ആൾക്കാർ പറഞ്ഞു, അതുകൊണ്ട് വേറൊരു പാട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇളയരാജ സാർ. அந்த வானத்தை போல மனம் படைத்த மன்னவனே, பனி துளிய போல குணம் படைத்த தென்னவனே, மஞ்சளிலே ஒரு நூல் எடுத்து பெண்ணுக்கும் மண்ணுக்கும் சம்பந்தம் உண்டுன்னு சொன்னது யார்?
அதை மன்மதன் பேர் அந்த வானத்தை போல மனம் படித்த மன்னவனே பனி துளிய போல குணம் படித்த என்னவனே தேங்க்யூ ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് കുറച്ചുകൂടെ ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടാവും. അപ്പൊ അത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിരിക്കാലോ. അതുകൊണ്ട് മറ്റാരുമില്ല, ദാസേട്ടൻ്റെ ഒരു നാല് വരി പാടാനുള്ള ഒരു ശ്രമമാണ് ദാസേട്ടൻ്റെ ഒരു സോളോ. ചുരുൾ മോടി സാഗര സൗന്ദര്യം തിരിതെളിയും മണിമേഴിയിൽ സുരതില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരമുരയും ചുരുൾ മോടിയിൽ സാഗര സൗന്ദര്യം. താങ്ക് യു സോ മച്ച്. അടുത്തത് ഹിന്ദിയിലേക്ക് ഒന്ന് കടക്കുകയാണ്. ആ ക്ഷമിക്കണം, ഇത് ഫോൾഡറാക്കി വെച്ചുകൊണ്ടുള്ള നിങ്ങൾ ഞാൻ അങ്ങനെ കാണാം കേട്ടോ, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന പോലുള്ള രീതിയിൽ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോയാൽ മതി. ഒരു മലയാളത്തിൻ്റെ കൂടെ ബാക്കിയുണ്ട്. വിദ്യാധരൻ മാഷിൻ്റെ ഒരു നാല് വരി പാടിയിട്ട് നമുക്ക് ഹിന്ദിയിലേക്ക് പോവാം. വിദ്യാധരൻ സാറിൻ്റെ ഒരു വേറിട്ട ശബ്ദം ഒരു നാല് വരി നോക്കാം. കണ്ണനട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ് കൊന്നുകൊണ്ട് വേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ട കിണാവു പാടം കൊയ്തെടുത്തതാണ് കൊയ്തെടുത്തതാണ്. താങ്ക് യു. അപ്പൊ വീണ്ടും ഒരു മലയാളം വീണ്ടും ഓർമ്മ വന്നു. ജാസികം സാറിൻ്റെ ഒരു നാല് വരി പാടാം. അദ്ദേഹത്തിൻ്റെ അന്നക്കിളിയും ലജ്ജാവതിയൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കായിട്ട് ടു ഹരിഹർ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ജാസികം സാറിൻ്റെ ഒരു നാല് വരി. ജല്ലിക്കട്ട് കാളെ അടങ്ങി ഒതുങ്കും കാളെ വിലക്കുള്ള പാത്ത നെരുങ്ങി ഒതുങ്കും കാളെ ഒസിയസി ഓടത് കൂട്ടി ഉളിരുത് കായ നീതാത്തി പട്ടി ഒസിയസി ഓടത് കൂട്ടി ഉളിരുത് കായ നീതാത്തി പട്ടി ജഗമ്മ 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 ഓല 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 ഒത്തപ്പന ഓല 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 ഒത്തപ്പന ഓല ഒത്തപ്പന ഓല നിക്കിത് നിക്കിത് കീഴെ മുത്ത് ഒതുകാളെ എഴുത് എഴുത് മേലെ. താങ്ക് യു. അപ്പൊ എങ്ങനെ നിർത്തണോ തുടരണോ? താങ്ക് യു. അപ്പോൾ വീണ്ടും മലയാളം ഓർമ്മ വന്നു. ജയചന്ദ്രൻ സാറിൻ്റെ ഒരു നാല് വരി പാടാൻ ശ്രമിക്കുകയാണ്. ഒരുപാട്
ടെൻഷൻ അടിച്ചിട്ടാണ് ഈ പാട്ടിൻ്റെ ശബ്ദം ഒന്ന് ഒരു വിധം ഒപ്പിച്ചെടുത്തത്. എന്തെങ്കിലും ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ പോവാനുള്ളതാണ്, കെട്ടിയിടരുത്. അപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ മാഷിൻ്റെ ഒരു നാല് വരി. അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് ഉത്തം സിംഗാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മൂന്ന് ശ്രുതിയിലാണ് ഈ പാട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു ശ്രുതി എനിക്ക് കിട്ടിയാൽ നല്ലത്. അത് മനസ്സിലാവുന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ജയചന്ദ്രൻ മാഷ്. ദേവരാഗമേ മേലേ മേ കത്തേരിൽ ജും 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 ആടിവാ താഴെവാ. ദേവരാഗമേ മേലേ മേ കത്തേരിൽ ജും 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 ആടിവാ താഴെവാ. ഹൃദയങ്ങൾ തോറുമേ മധുമാരി പെയ്തുവാ. ദേവരാഗമേ മേലേ മേ കത്തേരിൽ ജും 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 ആടിവാ. താങ്ക് യു. ഇനി കുറച്ച് ഹിന്ദി പാട്ടുകാരുടെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. നമ്മുടെ കുമാർ സാനുജിയുടെ ഒരു നാലുവരി പാടാം. കുമാർ സാനു. പ്രേമി ആശിക് ആവാരാ പാഗൽ മജ്നു ദീവാന. പ്രേമി ആശിക് ആവാരാ പാഗൽ മജ്നു ദീവാന. മൊഹബ്ബത് സേ നാം ഹംകോ മിലേ ഹൈ തുമേ ജോ പസന്ദ് ഹോ അജീ ഫർമാന ദിൽ ജാന. പ്രേമി ആശിക് ആവാരാ പാഗൽ മജ്നു ദീവാന. ഞാൻ കരുതി കൈയടിക്കാൻ മറന്നതാണോ, ഇത് കുമാരസ്വാമിയാണോ കുമാരസാനം ആണോ എന്നറിയാത്ത കൺഫ്യൂഷൻ ആണോ എന്നറിയില്ല. അടുത്തത് എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ശങ്കർ മഹാദേവൻ സാറിൻ്റെ ഒരു ഹിന്ദി പാട്ടാണ്. അതിലൊരു നാലുവരി ഒന്ന് ആലപിക്കാൻ നോക്കാം. ശങ്കർ മഹാദേവൻ സാർ. पर अंधेरे से डरता हूं मैं मां, यूं तो मैं दिख रहा नहीं तेरी परवाह करता हूं मैं मां. तुझे सब है पता है ना मां, तुझे सब है पता मेरी माँ. थैंक यू थैंक यू थैंक यू. എല്ലാവരും ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ നിൽക്കുമ്പോൾ സ്ലോ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉള്ള ആൾക്കാരെ കൂടെ ഞാൻ തന്നെ പറഞ്ഞേക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് കിഷോർ കുമാർ സാറിൻ്റെ ഒരു നാലുവരിയാണ്. ചെഹറാ ഹേക്ക ആയിരുന്നു കോമഡി ഉത്സവത്തിൽ പാടിയത്. ഇപ്പോൾ കുറച്ച് ഡോളം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വേറൊരു പാട്ടിൻ്റെ റീമിക്സ് വേർഷനായിട്ട് വന്നിരിക്കുന്നു കിഷോർ കുമാർ സാർ. बचना है हसीनों लो मैं आ गया. बचना है हसीनों लो मैं आ गया. हुस्न का आशिक हुस्न का दुश्मन अपने यारा है आया से जुदा. बचना है हसीनों लो मैं आ गया. बचना है हसीनों लो मैं आ गया. ഇനി മുഹമ്മദ് റാഫി സാഹിബിന്റെ ഒരു നാലുവരിയാണ്.
चाहे कोई मुझे जंगल कहे, कहने तो जी कहता रहे, हम प्यार के तूफानों में गिरे हैं, हम प्यार करें। चाहे कोई मुझे जंगल कहे, कहने तो जी कहता रहे, हम प्यार के तूफानों में गिरे हैं, हम प्यार करें। चाहे कोई मुझे जंगल कहे, അടുത്തത് വീണ്ടും ഒന്ന് രണ്ട് തമിഴ് കൂടെ അവതരിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ എസ് പി ബി സാറിൻ്റെ വലിയ ഡെപ്തുള്ള വോയിസുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ മലരെ മൗനമ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ആ ഡ്യുവറ്റ് സോങ്ങിൽ അദ്ദേഹം വളരെ പതിഞ്ഞ സ്വരത്തിലാണ് പാടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ജാനകിയമ്മ ചെയ്തെങ്കിലും ജാനകിയമ്മയും കൂടെ ഞാനൊന്ന് കടമെടുക്കുകയാണ്. എസ് പി ബി സാറിൻ്റെയും ജാനകിയമ്മയുടെയും ഒരു നാലുവരി. മലരെ മൗനമാ മൗനമേ വേദമാ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ ആണോ? പക്ഷെ കയ്യടി കുറയ്ക്കരുത്, നല്ലതാണെങ്കിൽ കയ്യടി കുറയ്ക്കരുത്. അതൊരു ഊർജം കുറയുമ്പോഴാണ് ചോദിക്കുന്നത്. കുറച്ച് മാപ്പിളപ്പാട്ട് സിംഗേഴ്സിനെയും കൂടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് പഴയകാല പാട്ടുകാരനായിട്ടുള്ള എ വി മുഹമ്മദ് സാഹിബിൻ്റെ ഒരു നാലുവരി കേൾക്കാം. അത് വളരെ പഴയ സോങ്ങാണ്, അറിയാവുന്നവർ കയ്യടിക്കുക. എ വി മുഹമ്മദ് സാഹിബ്. ഈ കണ്ണ് കാണുന്ന ആൾക്കാരൊക്കെ എ വി മുഹമ്മദ്. പെട്ടിരിക്കുന്നത് പീർ മുഹമ്മദിൻ്റെയാണ്. മമ്പോറ പോ മക്കാമിലെ മൗലാദവിലെ വാസിലെ തിമ്പപ്പൂവായ പുത്ത് ബോലി മമ്പൂറപ്പൂ മക്കാമിലെ മൗലാദവിലെ വാസിലെ തിമ്പപ്പൂവായ പുത്ത് ബോലി സെയ്തലവിറിയല്ലാ. അടുത്തത് പീർ മുഹമ്മദ് സാഹിബിൻ്റെ ഒരു നാലുവരിയാണ്. പീർ മുഹമ്മദ്. കണ്ട പൂങ്കാറ്റി കാണിക്ക നീ കൊണ്ട് വന്നാട്ടി കാരയ്ക്ക് കാക്കുന്ന നാടിൻ്റെ മധുവോറും പിസ പറഞ്ഞാട്ടെ. കാഫ് മല കണ്ട പൂങ്കാറ്റി കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരയ്ക്ക് കാക്കുന്ന നാടിൻ്റെ മധുവോറും പിസ പറഞ്ഞാട്ടെ. അടുത്തത് ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയിട്ട് ഹിറ്റായിട്ടുള്ള ഷാനു എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ നിങ്ങൾക്കെല്ലാം അറിയാം. ഷാനുവിൻ്റെ ഒരു നാലുവരി പാടാം. ലാവുത് കിണ നീരമായിത പ്രിയ സാജിത മാല കോർത്തു ചാർത്തിട മാറിലായി ചാഞ്ഞിട ഒത്ത് വെച്ച് ബീത്ത് പാടിയ
മഞ്ഞു പെയ്യും കാലമായിതാ പ്രിയ സാജിത കൂടൊരുക്കി കാത്തിരിക്കുമെൻ കൂട്ടിനായി പോരാമോ എന്റെ പ്രണയ സഖി പോരാമോ. താങ്ക് യു. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല നിങ്ങളെന്നെ കാണേണ്ടത്, ഞാൻ നിങ്ങളെപ്പോലൊരു പ്രവാസിയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇരുത്തുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്ത് പോകുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് കൂടുതൽ ഐറ്റങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കാരെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഞാൻ പോണോ? അല്ല, കയ്യടിയുടെ കുറവ് വരുമ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നിങ്ങൾ, അതുകൊണ്ട് ചോദിച്ചാണ്. ശരി.